നമസ്കാരം മനസാക്ഷിയെ പോലും മരവിപ്പിക്കുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള പല സംഭവങ്ങളും ഈ കാലയളവിലായി വളരെയധികം വർധിക്കുന്നുമുണ്ട് കോഴിക്കോട് വെള്ളിമാടുകുന്ന് ചിൽഡ്രൻസ് ഹോം ഗേൾസ് ഹോമിൽ നിന്ന് ആറ് പെൺകുട്ടികളെ കാണാനില്ല എന്ന വാർത്ത കേരളക്കരയിൽ വലിയ ആശങ്കകൾ സൃഷ്ടിച്ചിരുന്നു അവരെ കണ്ടെത്താൻ കഴിഞ്ഞത് വലിയ ആശ്വാസമായിരുന്നു എന്നാൽ കാണാതായ ആറ് പെൺകുട്ടികളുടെ യാത്രയിൽ ദുരൂഹതകൾ ഏറെയാണ് യാതൊരു പരിചയവുമില്ലാത്ത ബാംഗ്ലൂരിലേക്ക് അവർ പോകാനൊരുങ്ങിയ സാഹചര്യം എന്തായിരുന്നു എന്നത് ഇപ്പോഴും ദുരൂഹമായി അവശേഷിക്കുകയാണ് ഇരുപത്തിയാറിന് രാവിലെ ഹോമിലെ റിപ്പബ്ലിക് ദിന പരിപാടിയിൽ ഈ കുട്ടികളും സജീവമായിരുന്നു പൊതുവെ മിടുക്കരായ പെൺകുട്ടികളാണ് ഇവരെന്നാണ് അധികൃതരുടെ പോലും അഭിപ്രായം നേരത്തെ ഹോമിൽ അന്ത്യവാസികളായി താമസിച്ച് പിന്നീട് സ്വന്തം വീട്ടിലേക്ക് പോയ സഹോദരിമാരായ രണ്ട് പെൺകുട്ടികൾ ദിവസങ്ങൾക്ക് മുൻപാണ് വീണ്ടും ഹോമിലെത്തിയത് അവർ മറ്റു കുട്ടികളുമായി ഏറെ സൗഹൃദത്തിലായി ഹോമിൽ നിന്ന് ഒളിച്ചോടിയവരിൽ രണ്ടു പേർ ഇവരായിരുന്നു ഒളിച്ചോട്ടത്തിന് നേതൃത്വം നൽകിയതും ഇവരാണെന്ന സൂചനകളുമുണ്ട് ഇവരായിരിക്കണം പുറത്തുള്ളവരുമായി കാര്യങ്ങൾ സംസാരിച്ചതും ഏകോപനം നടത്തിയതുമെന്നാണ് അന്വേഷണ സംഘവും കരുതുന്നത് റിപ്പബ്ലിക് ദിന പരിപാടികൾ കഴിഞ്ഞ് എല്ലാവരും സ്ഥലത്തുണ്ടായിരുന്നു വൈകിട്ട് മൂന്ന് മണിവരെ പേരും അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത് നാല് മണിയോടെയാണ് കുട്ടികളെ കാണാതായ വിവരം അറിയുന്നത് ഹോമിൽ നിന്ന് പുറത്തു കടന്ന പെൺകുട്ടികൾ റോഡിലൂടെ നടന്നു പോകുന്ന ദൃശ്യങ്ങളുണ്ട് നഗരത്തിലെത്തിയ കുട്ടികൾ അഞ്ഞൂറ് രൂപയ്ക്ക് ഒരാളിൽ നിന്ന് സാധാരണ ഫോൺ വാങ്ങി അതിൽ നിന്ന് ഒരാളെ വിളിച്ച് ഫോൺ നൽകിയ ആൾക്ക് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യിപ്പിച്ചു പിന്നീട് കെ എസ് ആർ ടി സി ബസിൽ പാലക്കാട്ടേക്ക് യാത്ര ചെയ്തു ടിക്കറ്റ് എടുക്കാൻ പണമില്ലെന്ന് വന്നപ്പോൾ ഒരാളെ ഫോണിൽ വിളിച്ച് രണ്ടായിരം രൂപ കണ്ടക്ടർക്ക് ഗൂഗിൾ പേ ചെയ്യിപ്പിച്ചു ടിക്കറ്റ് ചാർജ് കഴിച്ചുള്ള പണം കണ്ടക്ടർ കുട്ടികൾക്ക് നൽകി പാലക്കാട്ട് നിന്ന് ട്രെയിനിൽ കയറി കോയമ്പത്തൂർ എത്തിയപ്പോൾ ടി എത്തി ടിക്കറ്റില്ലെന്ന കാരണത്താൽ ഇറക്കി വിട്ടു അവിടെ നിന്ന് ബാംഗ്ലൂരുവിലേക്ക് മറ്റൊരു ട്രെയിനിൽ യാത്ര ചെയ്തു ആരുടെയോ നിർദ്ദേശമനുസരിച്ചാണ് പെൺകുട്ടികൾ പ്രവർത്തിച്ചതെന്ന സൂചനകളുണ്ട് ഇങ്ങനെ നിർദ്ദേശം കൊടുത്തവരിലേക്കും അന്വേഷണം നീളുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ് കുട്ടികളെ കാണാതായപ്പോൾ മുതൽ തന്നെ തിരച്ചിൽ ആരംഭിച്ചിരുന്നു പല വിധത്തിലുള്ള അഭിപ്രായങ്ങളാണ് വന്നത് വയനാട്ടിലെ ഏതോ സ്ഥലത്തുണ്ടാകാമെന്ന് ചിലർ പറഞ്ഞു അത്രയൊന്നും സമയമായിട്ടില്ലെന്നും കോഴിക്കോട് വിട്ടുപോകാൻ സാധ്യതയില്ലെന്നും അഭിപ്രായം വന്നു പണമോ ഫോണോ ഇല്ലാത്തതിനാൽ അധിക ദൂരം പോകില്ലെന്നും ചിലർ ചൂണ്ടിക്കാട്ടി ഇത്തരം ഊഹാപൂഹങ്ങൾ ഉയരുമ്പോഴാണ് ഇരുപത്തിയേഴ് ഉച്ച കഴിഞ്ഞ് ബാംഗ്ലൂരുവിൽ പെൺകുട്ടികളെ കണ്ടെത്തിയെന്ന വിവരം ലഭിക്കുന്നത് മടിവാളയിലെ ഒരു ഹോട്ടലിൽ കയറിയപ്പോൾ മലയാളി സമാജം പ്രവർത്തകരും ഹോട്ടലുകാരും കുട്ടികളെ തിരിച്ചറിഞ്ഞു കുട്ടികളെ കാണാതായ വിവരം പോലീസ് നേരത്തെ അവിടങ്ങളിൽ അറിയിച്ചിരുന്നു തിരിച്ചറിഞ്ഞെന്ന് മനസ്സിലാക്കിയ കുട്ടികൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടി ആളുകൾ തടഞ്ഞു വയ്ക്കുന്നതിനിടയിൽ അഞ്ചു പേർ ഓടിമറിഞ്ഞു ഒരാൾ പിടിയിലായി ഓടിമറഞ്ഞവരെ നിമിഷ നേരം കൊണ്ട് കണ്ടെത്തുമെന്നാണ് കരുതിയത് മടിവാളയും ബാംഗ്ലൂരു നഗരവും നല്ല പരിചയമുള്ളവരാണ് തിരച്ചിൽ നടത്തിയത് കുട്ടികൾക്കാണെങ്കിൽ സ്ഥലം ഒട്ടും പരിചയവുമില്ല എന്നാൽ കുട്ടികൾ പെട്ടെന്ന് ഏതോ കേന്ദ്രത്തിലേക്ക് മറഞ്ഞു ആരാണ് അവരെ ഒളിപ്പിച്ചതെന്നും വ്യക്തമല്ല തിരച്ചിൽ ഫലം കണ്ടതുമില്ല ഇതിനിടയിൽ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ബസ് ബുക്കിംഗ് സ്ഥാപനത്തിലെത്തി കേരളത്തിലേക്ക് ബസ് ടിക്കറ്റ് എടുത്തു കുട്ടി അവിടെ നൽകിയ ഫോൺ നമ്പർ പോലീസിന് സഹായകമായി അമ്മയുടെ ഫോൺ നമ്പറാണ് കുട്ടി നൽകിയത് ബസ് സർവീസ് സ്ഥാപനം നടത്തുന്നവർ ഏത് സ്ഥലത്തു നിന്നാണ് ബസ്സിൽ കയറുന്നതെന്ന് അറിയാനായി ഫോണിൽ വിളിച്ചപ്പോൾ അമ്മയാണ് ഫോൺ എടുത്തത് അവർ കാര്യങ്ങൾ പറഞ്ഞു ബസ് ജീവനക്കാരനോട് കുട്ടിയെ സൂക്ഷിക്കാൻ സ്ഥാപനത്തിൽ നിന്ന് നിർദ്ദേശവും നൽകി കോഴിക്കോട്ടെ പോലീസിനെയും വിവരം അറിയിച്ചു പോലീസ് ബസ് ജീവനക്കാരുമായി ബന്ധപ്പെട്ട് കുട്ടി വഴിയിൽ ഇറങ്ങി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു ബസ് സാധാരണ പോലെ രാത്രി ബാംഗ്ലൂരിൽ നിന്ന് യാത്ര പുറപ്പെട്ടു പോലീസ് സംഘം അപ്പോൾ ബാംഗ്ലൂരു ദിശയിൽ യാത്ര ആരംഭിച്ചു ബസ്സും പോലീസും മാഠിയിൽ വെച്ച് കണ്ടുമുട്ടി ബസ് ജീവനക്കാരുമായി പോലീസ് ബന്ധപ്പെട്ടു കുട്ടിയുടെ സീറ്റ് കണ്ടെത്തി പിടിച്ചിറക്കി മറ്റുള്ളവരെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഗോവയിലേക്ക് പോയിട്ടുണ്ടാകാമെന്നാണ് കുട്ടി പറഞ്ഞത് പോലീസ് അപ്പോഴും പല വഴിക്കുള്ള അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു കുട്ടികൾ ബന്ധപ്പെടാൻ സാധ്യതയുള്ളവരുടെ ഫോൺ നിരീക്ഷിക്കുന്നതടക്കം അന്വേഷണം തുടരുകയാണ് നാലു കുട്ടികൾ നിലമ്പൂർ എടക്കരയിലെത്തിയതായി വിവരം ലഭിച്ചത് ബാംഗ്ലൂരുവിൽ നിന്ന് എവിടേക്ക് പോകണമെന്ന ചിന്തയുമായി നിന്ന കുട്ടികൾ അവസാനം അവരിലൊരാളുടെ സുഹൃത്തിനെ ബന്ധപ്പെട്ടു അയാൾ നിലമ്പൂർ എടക്കരയിലാണ് താമസം ബാംഗ്ലൂരിൽ നിന്ന് കുട്ടികൾ ട്രെയിൻ മാർഗം ഒലവക്കോടെ അവിടെ നിന്ന് എടക്കര വരെ ബസിൽ യാത്ര അവിടെ വെച്ച് ഒരാളുടെ ഫോൺ വാങ്ങി ആൺ സുഹൃത്തിനെ വിളിച്ചു അയാൾ ചിക്കൻ ബോക്സ് പിടിച്ച് കിടപ്പിലായിരുന്നു വീട്ടിലേക്ക് വഴി മനസ്സിലാക്കിയ കുട്ടികൾ ഓട്ടോറിക്ഷയിൽ പോകാനൊരുങ്ങവയാണ് പിടിയിലാകുന്നത് ഇതുവരെ കേട്ട് പോലും ഇല്ലാത്ത സംഭവങ്ങളാണ് ഈ രണ്ടു ദിവസം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് നടന്നത് എന്നാൽ ഇത്തരത്തിൽ കുട്ടികൾ പോകുന്നതിന് പിന്നിൽ ആരുടെയോ ഒരു ചരട്വലി ഉള്ളതായി പോലീസ് സംശയിക്കുന്നുണ്ട് അത് ഉടൻ കണ്ടെത്തുമെന്നും പോലീസ് പറയുന്നു വെബ് ഡെസ്ക് ന്യൂസ്